മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ഭാഗങ്ങളും ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഭാഗമായിട്ട് നമ്മുടെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല, അത്യാവശ്യം പുതിയതല്ല. അതുകൊണ്ട് നമുക്ക് തന്നെ വേറെ ചെക്ക് ചെയ്യാം. അതിൻ്റെ ഓട്ടോ പച്ചിൻ്റെ യൂട്ടാണ്, വേറെ കുഴപ്പമില്ല. വേരിയൻ്റ് ബോഡിയും റോളർ വെയിറ്റും വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് സെൽഫ് മോട്ടർ വർക്കിങ്ങനെ ലക്സ് യൂണിറ്റാണ്. അങ്ങനെ ഒരു വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല, അതായത് യൂസ് ചെയ്യാം. എയർഫിൽട്ടറും ഈ പ്ലഗും നമുക്ക് മാറ്റിക്കളയാം. ഈ പ്ലഗിൻ്റെ ഇവിടെ ഈ ഭാഗം പൊട്ടിപ്പോയിരിക്കുന്നു. അതായത് എയർഫിൽട്ടർ പ്ലഗിൻ്റെ നമുക്കതൊന്ന് ഒരുമിച്ച് മാറ്റിക്കളയാം. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ ഒരു കേബിൾ, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളാണ്, ബ്രേക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേബിളാണ്, ആ കേബിളൊന്ന് മാറ്റണം. അതുപോലെ സ്പീഡ് ആർമിലേക്ക് വർക്കിംഗ് അല്ല, സ്പീഡ് ആർമിൻ്റെ കേബിൾ മാറ്റണം. അതുപോലെ ഷോക്കത്തിൻ്റെ ഈ ബുക്ക്, എൻ്റെ ഷോക്കത്തിൻ്റെ ബുക്ക് ഒന്ന് മാറ്റിക്കളയണം. അതുപോലെ ഈ ന്യൂസൊന്ന് അയച്ച് അതിൻ്റെ കോളർ മാറുന്ന മാതിരി പീസ് ചെയ്യണം. അതുപോലെ ബാറ്ററിയും ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററിൻ്റെ എസ് എഫ് ഒക്കെ വർക്കുന്നൊരു കമ്പനിയുടെ ബാറ്ററി ആയിരിക്കും. നിലവിൽ സെൽഫോണും പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ലായിരുന്നു. അതിൻ്റെ ബാറ്ററി കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്തുകൊണ്ട് അത് വോട്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.3 4 വോട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലോട്ടേക്ക് കൊണ്ട് നോക്കുന്നുണ്ട്. ബാറ്ററി കംപ്ലൈൻറ്റ് ഉണ്ടോ നമുക്ക് ഇവിടെ നോക്കും പറയാം. ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്, റെഡ് ലൈറ്റാണ് കത്തിരിക്കുന്നത്. ബാറ്ററി മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് സെൽഫ് സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റ് മാറുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. വേറെ പ്രത്യേക കംപ്ലൈൻറ്റ് ഒന്നുമില്ല. മെയിനായിട്ട് നമുക്ക് അതിൻ്റെ എയർഫിൽട്ടർ ക്ലച്ച്, എഞ്ചിൻ ഓയിൽ, പിന്നെ ബാറ്ററി ഇതൊക്കെയാണ് മാറ്റണം. അപ്പോൾ ഞാൻ അടുത്തുള്ള എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ട് കുറപ്പില്ല. ഓക്കെ.